നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരവധി വർഷങ്ങൾ ഒരുമിച്ച് കളിച്ചവരാണ് റോബർട്ട് ലെവൻഡോസ്കിയും തോമസ് മുള്ളറും. തോമസ് മുള്ളറുടെ അസിസ്റ്റിൽ നിന്ന് ഒട്ടനവധി ഗോളുകൾ റോബർട്ട് ലെവൻഡോസ്കി നേടിയിട്ടുമുണ്ട്. ഇന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കളത്തിൽ ഇറങ്ങുകയാണ്. പക്ഷേ രണ്ട് വ്യത്യസ്ത ടീമിൻ്റെ ജേഴ്സികൾ അണിഞ്ഞുകൊണ്ട് എതിരാളികളായിട്ടാണ് അവർ ഇറങ്ങുന്നത്. ഇന്ന് രാത്രി 12:30 ബയൺ മ്യൂണിക്കും ബാഴ്സലോണയും തമ്മിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടുകയാണ്. ബയണിൻ്റെ ജേഴ്സിയിൽ പതിവ് പോലെ തോമസ് മുള്ളർ ഉണ്ടാവും. മറുഭാഗത്ത് ബാഴ്സലോണയുടെ ജേഴ്സിയിലായിരിക്കും റോബർട്ട് ലെവൻഡോസ്കി. പഴയ ഓർമ്മ വെച്ച് മുള്ളറെങ്ങാനും ലെവൻഡോസ്കിക്ക് പന്ത് പാസ് ചെയ്യുമോ അസിസ്റ്റ് നൽകുമോ ആരാധകർ തമാശയ്ക്ക് രസകരമായി ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഇതേ സംസാരം താരങ്ങൾക്കിടയിലും സംഭവിച്ചിട്ടുണ്ട്. സാദിയോ മാനെ തന്നോട് കഴിഞ്ഞ 8-10 ദിവസങ്ങളായിട്ട് തമാശയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അബദ്ധത്തിലെങ്ങാനും കളിക്കിടയിൽ ലെവൻഡോസ്കിക്ക് പാസ് കൊടുക്കല്ലേ, അസിസ്റ്റ് കൊടുക്കല്ലേ എന്ന്. ഇത് പറയുന്നത് തോമസ് മുള്ളറാണ്. അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും സാദിയോ എന്നോട് ഇക്കാര്യം കഴിഞ്ഞ 10 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്സിഡൻ്റലി ലെവൻഡോസ്കിക്ക് പാസ് കൊടുക്കരുത്, കെയർഫുൾ ആവണം എന്ന് എന്നോട് പറയുകയുണ്ടായി സാദിയോ മാനെ. പക്ഷേ ഞങ്ങൾ കൂടുതലായിട്ട് ലെവൻഡോസ്കിയിൽ ഫോക്കസ് ചെയ്യാതെ ഞങ്ങളുടെ കളിയിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും എനിക്ക് ലെവയുമായിട്ട് വളരെ നല്ല ബന്ധമാണുള്ളത്, പ്രത്യേകിച്ച് കളിക്കളത്തിനകത്ത്. കളിക്കളത്തിന് പുറത്ത് ഗോൾഫ് എന്നതിലുപരി ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഓഫ് കോഴ്സ് ഞങ്ങൾക്കിടയിൽ വാട്സപ്പ് കോൺടാക്റ്റ് ഉണ്ട്. ഈ ഒരു ഡ്രോ കഴിഞ്ഞതിന് ശേഷം, ചാമ്പ്യൻസ് ലീഗ് ഡ്രോ കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ചൂട് പിടിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളും സാധാരണ ജനങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ് എന്നാണ് ഇപ്പോൾ തോമസ് മുള്ളർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ആ ഒരു ചാമ്പ്യൻസ് ലീഗ് നറുക്കെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു ഫ്രണ്ട്ലി വെയിലാണെങ്കിലും ഒരു പബ്ലിക്ലി ചാലഞ്ച് ചെയ്തിരുന്നു ലെവൻഡോസ്കിയെ തോമസ് മുള്ളർ. അതൊക്കെ രസകരമായ അർത്ഥത്തിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്തതാണ്. എന്തായാലും ഇന്ന് കളിക്കളത്തിൽ പഴയ സുഹൃത്തുക്കൾ എതിരാളികളുടെ വേഷത്തിൽ ഏറ്റുമുട്ടുകയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.